അപ്പൊ നമ്മുടെ വീഡിയോക്ക് പോകുന്നതിന് മുന്നേ ഒരു കുഞ്ഞു കാര്യം കൂടെ പറയാനുണ്ട്. അതായത് വിൻസോ എന്ന് പറഞ്ഞൊരു ഗെയിമിംഗ് ആപ്പാണ്. സോ ഇത് യൂഷ്വൽ ഗെയിമിംഗ് ആപ്പ് പോലെ അല്ല, ഇതിനകത്ത് നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. ഓപ്ഷൻ അല്ല, അതിന്റെ ഒരു ഫീച്ചേഴ്സിൽ പെട്ടയാണ്. ഇതിനകത്ത് മോർ ദാൻ 70+ ഗെയിംസ് ഉണ്ട്, ലൈക് ലൂഡോ, ബബിൾ ഷൂട്ടർ, റമ്മി, ഫാന്റസി, അങ്ങനെ കുറേ ഗെയിംസ് ഉണ്ട്. ആൻഡ് ഇതിന്റെ വേറെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ നമുക്കിപ്പം ഫ്രീ ഫയർ, കോൾ ഓഫ് ഡ്യൂട്ടി ഇതിന്റെയൊക്കെ ടൂർണമെന്റ് ഫ്രീ ആയിട്ട് കളിക്കാനും പറ്റും. ആൻഡ് നമ്മുടെ ഈ ആപ്പിനകത്ത് കോൾ ബ്രേക്ക് എന്ന് പറഞ്ഞ ഒരു ഗെയിം ഉണ്ട്. ഇതൊരു ഈസി ഗെയിം ആണ്. ആൻഡ് ഈ ഒരു ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി 50,000 ഏൺ ചെയ്യാൻ വിൻസോയില് പറ്റും. ആൻഡ് വിൻസോയില് മണി ഉണ്ടാക്കുന്നതിന്റെ വേറൊരു ഐഡിയ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യുമല്ലോ. അങ്ങനെ അവർ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഓരോ ഫ്രണ്ട്സിന് നമുക്ക് 50 rupees വെച്ച് കിട്ടും. അപ്പൊ ഇപ്പം പോക്കറ്റ് മണിയുടെ ഒക്കെ കാര്യമാണെങ്കിൽ കുറച്ച് ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യാം, അവരെ കൊണ്ട് ഡൗൺലോഡ് ചെയ്യിപ്പിക്കാം, ആൻഡ് ക്യാഷ് നമ്മുടെ കയ്യിലുണ്ടാവും. അപ്പൊ ഈ ഏൺ ചെയ്ത മണി നമുക്ക് എങ്ങനെ വിഡ്രോ ചെയ്യാൻ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. സോ പേടിഎം, UPI ബാങ്ക് ഇങ്ങനത്തെ ഈ സംഭവങ്ങൾ നമുക്ക് ആപ്പിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ പറ്റും മണി. സോ നമുക്ക് എല്ലാവരും ഗെയിം കളിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പൊ നമുക്ക് ഗെയിം കളിക്കുന്നതിന്റെ ഒപ്പം തന്നെ ഏണിങ്സും കിട്ടുന്ന വെച്ചാൽ അത് ഒരു ചെറിയ കാര്യമല്ല. അപ്പൊ നിങ്ങൾ ആരും ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. വേഗം എന്റെ ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ വിൻസോന്റെ ലിങ്ക് ഞാൻ കൊടുക്കാം, വേഗം കയറി ഡൗൺലോഡ് ചെയ്തു. ആൻഡ് നിങ്ങൾ ഇപ്പം ഇൻസ്റ്റാൾ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു 50 rupees ബോണസ് ആയിട്ട് കിട്ടും. പോരാനിട്ട് ഫ്രീ ആയിട്ടുള്ള ഒരു ഫാന്റസിന്റെ ടിക്കറ്റ് കിട്ടും. ആൻഡ് നിങ്ങൾക്ക് 100% ബോണസ് കിട്ടും ഓൺ യുവർ ഫസ്റ്റ് ഡെപ്പോസിറ്റ്. സോ വെയിറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല, വേഗം എല്ലാവരും ലിങ്ക് കയറിക്കോ, ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തോ, കളിക്കാൻ തുടങ്ങിക്കോ, ഏൺ ചെയ്യാൻ തുടങ്ങിക്കോ. അപ്പൊ എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ് പറയാനുണ്ട്. എനിക്ക് തോന്നുന്നു എന്റെ ഈ വെൽബി ഷോസ് എന്ന് പറയുന്ന എല്ലാവരും ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരുന്ന ഒരു വീഡിയോ ആണ് ഇത്. കാരണം എനിക്കൊരു കറുത്ത വെട്ടി കിട്ടി ഒരു 2 ദിവസം മുന്നേ. അപ്പൊ ഓൾറെഡി ഞാൻ അൺബോക്സ് ചെയ്തു, അതിന്റെ വീഡിയോ ഞാൻ ഇപ്പൊ ഇടാം. ഒരു വെറൈറ്റി അൺബോക്സ്. അപ്പോ ഞാനിങ്ങനെ ഓരോരുത്തർ ഇത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ കാണുമ്പോ ഞാനിങ്ങനെ മുന്നേ ആലോചിച്ചു, അവരുടെയൊക്കെ ഒരു ഭാഗ്യം, ഇതൊക്കെ ചെറിയ കാര്യമാണോന്നൊക്കെ വിചാരിച്ചു. അതിന് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോഴും പലരും ഇങ്ങനെ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു, അയ്യോ എനിക്ക് ഏതേത് കാലത്തേക്കും ഇങ്ങനെ ഒരു യോഗം കിട്ടുമോ ഒരു സിൽവർ പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്യാന്നൊക്കെ വിചാരിച്ചു. പക്ഷെ താങ്ക് യു സോ മച്ച്, ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. പെട്ടെന്ന് തന്നെയായിരുന്നു എല്ലാം. സിൽവർ പ്ലേ ബട്ടൺ കിട്ടാൻ നമുക്ക് 1 lakh സബ്സ്ക്രൈബേഴ്സ് ആണ് വേണ്ടത്. അപ്പോൾ 100K സബ്സ്ക്രൈബേഴ്സ് നേരത്തെ ആയി, പക്ഷേ എത്താൻ കുറച്ച് വൈകിപ്പോയി. ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ കുഞ്ഞൊരു കാർഡ് ഉണ്ട്, ഇതിനകത്ത് എന്തെങ്കിലും കൺഗ്രാറ്റുലേഷൻസ് ഓൺ യുവർ സബ്സ്ക്രൈബർ മൈൽസ്റ്റോൺ. വി ആർ ഓണർ ടു ടേക്ക് പാർട്ട് ഇൻ റെക്കഗ്നൈസിംഗ് യുവർ അച്ചീവ്മെന്റ് ആൻഡ് വോണ്ട് യുവർ എക്സ്പീരിയൻസ് ടു ബി എക്സ്പെക്ടേഷണൽ. ദിസ് അവാർഡ് വാസ് ഇൻസ്പെക്ടഡ് ആൻഡ് പാക്ഡ് വിത്ത് ഗ്രേറ്റ് കെയർ ബൈ റിക്. താങ്ക് യു സോ മച്ച് റിക്. ഇഫ് യു പിന്നെ ഡാമേജ് ആയിരിക്കുന്ന തിരിച്ചു എന്തപ്പോ. പിന്നെ ഒരു നല്ല കറുത്ത ഷീറ്റ് ഉണ്ട് ഒരു, അത് കഴിഞ്ഞ പിന്നെ നമുക്ക് ഒരു അടുത്ത ഗോൾഡൻ പ്ലേ ബട്ടൺ, അത് കഴിഞ്ഞ പിന്നെ വേറെ യൂട്യൂബിന്റെ ലോഗോ പോലത്തെ നല്ല രസമുള്ള ഒരു പ്ലേ ബട്ടൺ. ഞാൻ ഇപ്പോഴത്തെ എല്ലാവർക്കും പിക്ചർ കൊടുക്കാവേ ഇതിൻ്റെയൊക്കെ. ആൻഡ് അറ്റ് ലാസ്റ്റ്, അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇങ്ങനത്തെ യൂട്യൂബിന്റെ ലോഗോ ഒക്കെ ആയിട്ടൊരു സർട്ടിഫിക്കറ്റ് പോലത്തെ കിട്ടിയാലോ എന്ന്. കാരണം
ഒന്നാമത് എനിക്ക് സ്കൂളിൽ സർട്ടിഫിക്കറ്റും ഷീൽഡും മെഡലൊക്കെ കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്, എന്തോ അച്ചീവ് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇത് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഭയങ്കര സന്തോഷം. അപ്പൊ ഇതിനകത്ത് എന്ത് എഴുതിക്കുന്ന വെച്ചാൽ സം 100K സബ്സ്ക്രൈബേഴ്സ്, ജസ്റ്റ് ഹൗ ഫാർ ഹാവ് യു കം. ഇഫ് ഈച്ച് ഓഫ് യുവർ സബ്സ്ക്രൈബേഴ്സ് വെയർ എ ലൈറ്റ് ഇയർ, ദേ കുഡ് ടേക്ക് യു ഫ്രം വൺ സൈഡ് ഓഫ് ദി മിൽക്കി വേ ടു ദി അദർ. ഓ വൗ, ദാറ്റ്സ് ഫാർ. ഓ മൈ ഗോഡ്, നല്ല രസമുണ്ട്. ഇവര് നല്ല ഉപമ വെച്ചിട്ടൊക്കെ ഉപമിക്കുന്നത്. And it's why today we are so excited to celebrate your special YouTube journey with you. Not only have you brought a unique voice and style to the world, you have also created valuable connections and built a community along the way. Thank you so much. In that spirit, YouTube is proud to present you with a Silver Creator Award, which celebrates your hard work and incredible achievement. Congratulations on this amazing milestone, just one of many that we hope will follow in the future. After all, there are countless others out there who have yet to discover your passion and dedication. Whether they came to your channel to learn something new or just for a laugh, or a whole new audience is waiting for you to inspire them, just as your growing community continues to inspire you, we can't wait to see what you do next, and we will be with you every step of the way. Yours sincerely, ഒരു വൈഫളത്തൊരു നെയിം, സിഇഒ ഓഫ് യൂട്യൂബ്. വൗ, ആൻഡ് അറ്റ് ലാസ്റ്റ് നമ്മൾ എല്ലാം ഏറ്റവും കൂടുതൽ, ഞാനും എൻ്റെ വെൽ വിഷേഴ്സും എൻ്റെ സബ്സ്ക്രൈബേഴ്സും എൻ്റെ ഫ്രണ്ട്സും എൻ്റെ ഫാമിലി എൻ്റെ എല്ലാവരും ഏറ്റവും കൂടുതൽ കാത്തിരുന്ന സാധനം സിൽവർ ഫ്ലേവർ ടെൻ. അപ്പോൾ ഇതിനകത്തോടെ ഇരിക്കുന്ന പ്രസൻറ്റ് ടു തേജസ് നമുക്ക് ഡയറീസ് ഫോർ പാസിംഗ് 100K സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബ്. ലിപ്സ്റ്റിക് ഉണ്ട്, അതിന്റെ കറ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടോ നേരെ ഉമ്മക്ക് അത്. സോ ഇതാണ് ഇത്രയും കാലം അല്ല, യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം 1 lakh സബ്സ്ക്രൈബ് ആയതിനു ശേഷം ഞാൻ കാത്തിരുന്ന സാധനം. അപ്പൊ ഞാൻ പല വീഡിയോസിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ ബിഹൈൻഡ് ദ സ്റ്റോറി ഓഫ് സിൽവർ പ്ലേ ബട്ടൺ എനിക്കൊന്ന് പറയണം. അതെന്താന്ന് വെച്ചാ, ആക്ച്വലി നമുക്ക് ഒരു റെഡീം കോഡോ അങ്ങനെ എന്തോ ഒരു സാധനം എന്തോ പ്രണമെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല, അങ്ങനത്തെ ഒരു കോഡ് വരും നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ എടുക്കുമ്പം. അപ്പൊ അതിനകത്ത് എനിക്ക് വന്നില്ല, നമ്മളെ ക്രോമിൽ എടുക്കുമ്പോഴാണ് വരിക. ക്രോമിൽ ഞാൻ എടുത്തു കാണാനില്ല, എനിക്ക് വന്നേ ഇല്ല. അപ്പൊ ഞാൻ അമ്മ അടുത്തും ചേച്ചിയടുത്തൊക്കെ പറഞ്ഞു വേണ്ട, എനിക്ക് ഇനി സിൽവർ പ്ലേ ബട്ടൺ വേണ്ട, എനിക്ക് അതിനുള്ള ക്വാളിഫിക്കേഷൻ എനിക്ക് ഉണ്ടല്ലോ. അപ്പൊ അത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അതൊരു ജസ്റ്റ് ഒരു അച്ചീവ്മെന്റ് അംഗീകാരം പോലെയല്ലേ ഇത് നമുക്ക് കിട്ടുമ്പോൾ. അപ്പൊ എനിക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ആയല്ലോ എന്ന് പറഞ്ഞിട്ടിരുന്നു. അപ്പൊ ഞാൻ എന്റെ മൈൻഡിൽ നിന്ന് മൊത്തത്തിൽ എടുത്ത് മാറ്റി കളഞ്ഞു, ഇനി സിൽവർ പ്ലേ ബട്ടൺ വേണ്ട, എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് മാത്രം മതി. പക്ഷേ മനസ്സിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞ് സങ്കടമുണ്ട്. സോ എല്ലാവരും അൺബോക്സ് ചെയ്യുന്നു, എനിക്ക് എന്താ പറയാ, അത് കിട്ടാനുള്ളത് ആയിട്ടും എനിക്ക് കിട്ടിയില്ലല്ലോ, അങ്ങനെയൊക്കെ തോന്നി. എന്നാലും ഞാൻ പുറത്താന്നും കാണിച്ചില്ല, എനിക്കത് വേണ്ട, അങ്ങനെ തന്നെ പറഞ്ഞിട്ടിരുന്നു. അപ്പോൾ അവിടെ ഒരു സമ്മ എൻ്റെ വന്നിട്ട് പറഞ്ഞു നിനക്ക് വലിയ മെയിൽ വന്നിട്ടുണ്ട് യൂട്യൂബിൽ നോക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എൻ്റെ ഫോൺ എടുത്തു നോക്കി, അപ്പൊ നോക്കുമ്പം ഒരു മെസ്സേജ്, പോളിഷിംഗ് ആൻഡ് കസ്റ്റമൈസിങ് യുവർ സിൽവർ പ്ലേ ബട്ടൺ, എന്താണ് ഗെറ്റ് റെഡി ടു ഡു അൺബോക്സിങ് വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ദൈവം ഇതെന്ത് പറ്റിയെന്ന് പറഞ്ഞിട്ട് അമ്മയുടെ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു അമ്മ ഹെൽത്ത് സെന്ററിൽ പോയി, എൻ്റെ ഫോണിൽ നിന്ന് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ക്രോമിൽ നിന്ന് എടുത്ത് ഹെൽത്ത് സെന്ററിൽ പോയിട്ട് എന്തൊക്കെയോ ചെയ്ത് എന്താണെന്ന് എനിക്കറിയില്ല, എന്തൊക്കെയോ ചെയ്ത് ഏതോ ഒരാളുമായിട്ട് അമ്മ ചാറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പം ആ ആള് മറ്റേ നമ്മുടെ ഗൂഗിൾ ഹെൽത്ത് സെന്ററിൽ ചെയ്ത ഒരാളാന്ന് തോന്നുന്നു, ആ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ അയാളോട് അമ്മ പറഞ്ഞു ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് ഇത്ര ആയി, പക്ഷെ ഇതുവരെ മറ്റേ കോഡ് വന്നില്ല, എന്താ പ്ലേ ബട്ടൺ കിട്ടാത്ത വെച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അക്കൗണ്ട് ഒന്ന് ജസ്റ്റ് നോക്കട്ടെ, എൻ്റെ ലിങ്കൊക്കെ അയക്കാൻ പറഞ്ഞു. അങ്ങനെ ലിങ്ക് അയക്കുമ്പോൾ നമുക്ക് ഇപ്പോഴും നമുക്കൊരു ഉറപ്പുണ്ടായിരുന്നില്ല അത് നമുക്ക് കിട്ടുമോ ഇല്ലേന്ന്. ആ ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കട്ടെ എന്നായിരുന്നു പറഞ്ഞ്. നോക്കുമ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ എല്ലാം സെറ്റായി, അവർ പറഞ്ഞു കുഴപ്പങ്ങളൊന്നും ഇല്ല ചാനലിന്, അപ്പം സെൻഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ അമ്മ ഇപ്പൊ ബാക്കിലുള്ള കൊണ്ട് എനിക്ക് അമ്മനെ ഇത്തിരി പൊക്കി പറയാൻ കുറച്ച് ഒരു മടി, പക്ഷെ എന്തായാലും അമ്മ കാരണമാ കിട്ടിയത്. ഞാൻ എനിക്ക് എന്താ പറയാ, അതായത് ഞാൻ എനിക്ക് ട്രൈ ചെയ്യും ഞാൻ, പക്ഷെ എനിക്ക് ഒരു പരിധി കഴിഞ്ഞാൽ എനിക്ക് മടുപ്പ് വരും, പിന്നെ എനിക്ക് എന്തിനാ അത് അങ്ങനെ തോന്നും, വേണ്ടാന്നൊക്കെ തോന്നും. പക്ഷെ അമ്മ എന്റെ കുട്ടി ഇത്ര കഷ്ടപ്പെട്ട് കിട്ടിയതല്ലേ, അപ്പൊ ഇതും കൂടെ ഒന്ന് വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് എനിക്ക് കിട്ടി. അപ്പൊ പിന്നെ ഒരു കാര്യം, ഇത് അമ്മ പറയാൻ പറഞ്ഞതാണ് അല്ല, അമ്മ പറയാൻ പറഞ്ഞതല്ല എന്ന് അമ്മ പറയാൻ പറഞ്ഞു. അതായത് നമ്മുടെ മോണിറ്റൈസേഷൻ, അതും എനിക്ക് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. കാരണം അതിന് കുറച്ച് റെസ്ട്രിക്ഷൻസ് അല്ല, അതിന്റെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പെട്ടെയാണ്. ഒരു 18+ ആയിട്ടുള്ള ഒരാളുടെ ID പ്രൂഫും വെച്ചിട്ട് നമുക്ക് അത് വെരിഫൈ, ആഡ്സെൻസ് അക്കൗണ്ടിൽ അക്കൗണ്ട് ക്രിയേറ്റ്.
ബിഹേവ് ചെയ്യാൻ പറ്റില്ല. എനിക്കെന്ന് വെച്ചാൽ 16, അതായത് ആ ടൈമിൽ എനിക്ക് 15 ആയിരുന്നു. അപ്പം എൻ്റെ ചാനലാണല്ലോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഐഡിയും എൻ്റെ പാസ്പോർട്ടൊക്കെ ആയിരുന്നു കാണിച്ചത്. പക്ഷേ അതൊന്നും ബലപ്പെട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചത് ഇനി ചാനല് പോയി മോണിറ്റൈസേഷൻ ആവൂല, അങ്ങനെയൊക്കെ വിചാരിച്ചു. അപ്പം ഞാൻ ഇൻസ്റ്റയിലൊക്കെ കുറേ സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഗൂഗിളും യൂട്യൂബൊക്കെ അറിയുന്നവരൊന്ന് എനിക്ക് ടി എം ചെയ്യോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എന്റെ ഫ്രണ്ട്സ് തന്നെ എന്നെ പേടിപ്പിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു, നിന്റെ ചാനൽ കൂട്ടേണ്ട സമയമായി, നിന്റെ ചാനൽ പോയി, ഇനി ഞാൻ നോക്കിയിട്ട് കാര്യമില്ല, പുതിയ തുടങ്ങുക അങ്ങനെയൊക്കെ. അപ്പൊ ഞാന് എന്റെ മൈൻഡിൽ വെച്ചാ ആദ്യത്തെ ഒരു 1 വീക്ക് ഇത്തിരി കഷ്ടപ്പെട്ടെങ്കിലും അടുത്ത ഒരു വീക്ക് തൊട്ട് നമ്മുടെ ഹോം ടൂറ് പെട്ടെന്ന് കേറി. അപ്പൊ ആ ഹോം ടൂറിൽ തന്നെ എന്റെ മോണിറ്റൈസേഷൻ സെറ്റായി. അപ്പൊ ഞാൻ വിചാരിച്ചു അയ്യോ ഇത്ര പെട്ടെന്ന് ഒരു നമുക്കൊരു ഹൈപ്പ് കിട്ടിയതല്ലേ, ഇനി ഈ ചാനല് മാറ്റുമെന്നൊക്കെ വെച്ചാൽ ഭയങ്കര സങ്കടം. ഞാൻ പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ പോയി. അപ്പം അമ്മയ്ക്കും എനിക്കും ജയിക്കൊന്നും ഇതിനെ പറ്റി ഒന്നും അറിയൊന്നുമില്ല, ഞാൻ ആർക്കും അറിയില്ല. അപ്പം എനിക്ക് ഇതിനെ പറ്റി അറിയുന്ന ആളുകളായിട്ട് കോണ്ടാക്റ്റും ഇല്ല. അപ്പം അമ്മ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അമ്മയ്ക്ക് ഇങ്ങനെ ഈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, ആ സംഭവം അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അമ്മ കൊറേ യൂട്യൂബ് ചാനലിൽ പോയിട്ട് ഇത് സെർച്ച് ചെയ്ത് കൊറേ വീഡിയോസ് കണ്ട് അതിന്ന് അമ്മക്കുള്ള ആ ഒരു നോളജ് വെച്ചിട്ട് അമ്മ മറ്റേ ഒരു കിട്ടിയാ കിട്ടി പോയാ പോയി എന്നുള്ള രീതിക്ക് അമ്മ ജസ്റ്റ് ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നേരെ ഓർമ്മയില്ല ആ ഒരു സിറ്റുവേഷൻ, എന്നാലും എനിക്കൊന്നും അറിയില്ലായിരുന്നു. അമ്മ ജസ്റ്റ് അമ്മയുടെ ID പ്രൂഫും സംഭവങ്ങളും എടുത്തിട്ട് ആഡ്സെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ നോക്കി. നോക്കുമ്പം അമ്മ 18+ ആയതുകൊണ്ട് അവരത് എന്റെ മെയിൽ ID വന്നിട്ട് എനിക്ക് അതിനകത്ത് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുമ്പോൾ എനിക്ക് 2004, അപ്പം 15 years എന്ന് അവർക്ക് അറിയായിരുന്നു. ഇപ്പോഴല്ല. അപ്പൊ അമ്മന്റെ മെയിൽ ID കൊടുത്തപ്പം അങ്ങനെയായിരുന്നു കേട്ടോ സെറ്റ് ആയത്. അങ്ങനെ എനിക്ക് മോണിറ്റൈസേഷന് ഉള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആയിട്ടും ഒരു 1 month കഴിഞ്ഞിട്ടായിരുന്നു മോണിറ്റൈസേഷൻ എനേബിൾ ആയത്. അപ്പൊ ഞാൻ ആ 1 month ജസ്റ്റ് എന്റെ ചാനലിൽ പോയി മോണിറ്റൈസേഷൻ, അതായത് നമ്മളിപ്പം ടിക്ടോക്ക് ആയാലും ഇൻസ്റ്റഗ്രാം ആയാലും നമ്മള് വെല്ലോക്ക് അതായത് വീഡിയോസ് ഇടും ഫോട്ടോസ് ഇടും അതൊക്കെ ചെയ്യുമെങ്കിലും നമുക്ക് ഇങ്ങോട്ട് വലിയ ഇൻകം എന്ന് പറയാനൊന്നും ഇല്ല. പക്ഷെ യൂട്യൂബ് എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം അല്ലല്ലോ, നമുക്ക് ഇങ്ങോട്ടൊരു ഇൻകം കുറച്ച് ഏർണിങ്സും നമുക്ക് എന്താ പറയാ പോക്കറ്റ് മണിക്ക് ഉള്ളതൊക്കെ കിട്ടുമല്ലോ, അങ്ങനത്തെ ഒരു ഇതല്ലേ. അപ്പൊ ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചു. പക്ഷേ വിചാരിച്ചാൽ കുഴപ്പമില്ല, ഞാൻ അങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കിയില്ല, എനിക്ക് ആൾക്കാരുടെ സ്നേഹം മാത്രം മതി, പൈസ വേണ്ട. ഞാൻ പറഞ്ഞേ ഒരു 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 പോയിന്റ് എത്തുമ്പോൾ ഞാനത് മൊത്തം ഡ്രോപ്പ് ചെയ്യും കുറച്ച് ട്രൈ ചെയ്തിട്ട്, അതിൻ്റെ ഒരു പൊട്ട സ്വഭാവം ഉണ്ട്. അങ്ങനെയൊക്കെ ആയി ലാസ്റ്റ് ഇതെൻ്റെ കയ്യിൽ കിട്ടി. ഇങ്ങനെ പലവരും അൺബോക്സ് ചെയ്യുമ്പോൾ ഞാൻ ആലോചിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല ഇങ്ങനത്തെ ഒരു സാധനം എൻ്റെ കയ്യിൽ കിട്ടുമെന്ന്. എൻ്റെ എഡ്ജസ് ഒക്കെ ഭയങ്കര ഷാർപ്പ്, കെട്ടിപ്പിടിച്ച് ലാസ്റ്റ് കൈ കിട്ടി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇപ്പം ഞാൻ എല്ലാവരെയും താങ്ക് ചെയ്തു, ഇപ്പം അമ്മ ചേച്ചി പപ്പ ഫാമിലി ഒക്കെ. പക്ഷേ വേറെ ഒരാള് എന്ന് വെച്ചാൽ നിങ്ങളാണ്, കാരണം സപ്പോർട്ട് വേണം ഫാമിലിൻ്റെ, എന്നാലും ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ സപ്പോർട്ട് മാത്രം ഉണ്ടാക്കി കാര്യമില്ല, നിങ്ങൾ ഓരോരുത്തരും എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലായിരുന്നു എനിക്കിത് കിട്ടുക. അപ്പം നിങ്ങൾ ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു, സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകിച്ച് പറയൊന്നുമില്ല. ലൈറ്റ് സാധനം അമർത്ത, അപ്പുറത്തുള്ള ബെൽ ബട്ടൺ അതും അമർത്ത, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്താൽ മതി, അല്ലാതെ ഞാൻ ഇപ്പോൾ പറഞ്ഞൊന്നും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യണ്ട. അപ്പോൾ അത്രയേ ഉള്ളൂ, താങ്ക് യു സോ മച്ച്. പിന്നെ എൻ്റെ ഹെയർ കണ്ടോ, ഇറ്റ്സ് ബാക്ക് ടു ബ്ലാക്ക്. അയ്യോ മുടി കൊഴിഞ്ഞു വന്നത്. എൻ്റെ ഹെയർ ഞാൻ ബ്ലാക്ക് ആക്കി, കാരണം എനിക്ക് ഞാൻ പറഞ്ഞു റെഗുലർ ക്ലാസ് തുടങ്ങി, ഇപ്പം സ്കൂളിൽ പോകണം മൺഡേ വെനസ്ഡേ ആൻഡ് ഫ്രൈഡേ, എനിക്ക് 1:30 to 4:30 സ്കൂളിൽ പോയിട്ടുള്ള ക്ലാസ്സാണ്. അപ്പം എൻ്റെ മിസ് പറഞ്ഞു കളർ മാറ്റിയിട്ട് മോൾ സ്കൂളിലേക്ക് വന്നോ മതിയെന്ന്. അപ്പം ഞാൻ ഫസ്റ്റിട്ട് മൺഡേ ക്ലാസ്സിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല, കാരണം ഞാൻ വിചാരിച്ചു ബോർഡ് എക്സാമിൻ്റെ ടൈം ആകുമ്പോൾ കളർ മാറ്റുന്നതായിരുന്നു വിചാരിച്ച്. കാരണം ഒരു എനിക്ക് ഇങ്ങനെ കണ്ണാടി നോക്കുമ്പോൾ ഭയങ്കര സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് ഒരു കളറൊക്കെ കാണുമ്പോൾ, പിന്നെ ഭയങ്കര സന്തോഷമൊക്കെയാണ്. പിന്നെ നമ്മളിപ്പോൾ ഫോട്ടോസ് എടുക്കുമ്പോൾ ഒക്കെ ഹെയർ ഭയങ്കര അട്രാക്റ്റീവ്, പിന്നെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെയർ നല്ല രസമുണ്ട് കാണാൻ അങ്ങനെയൊക്കെ. അപ്പം എനിക്ക് ശരിക്കും ഒരു എന്താ പറയുക, എനിക്ക് ഇങ്ങനെ ഫിസിക്കൽ ഫീച്ചേഴ്സിൽ ഇഷ്ടമുള്ള ഒന്ന് ഹെയർ ആയിരുന്നു കളർ ചെയ്തപ്പം. അപ്പോൾ മിസ് പറഞ്ഞു കളറ് മാറ്റിയിട്ട് വരാൻ, അങ്ങനെ ഞാൻ കളറ് മാറ്റി. അപ്പോൾ ഇനി കുഴപ്പമില്ല, നമുക്ക് 10th കഴിഞ്ഞിട്ട് കളറ് നേരെ ആക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത വീഡിയോയിൽ പെട്ടെന്ന് തന്നെ വരാം. ഞാനിതിൽ കുത്തി 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 ഇതിനകത്തൊക്കെ പേപ്പറൊക്കെ കീറാൻ തുടങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ എല്ലാവരും.
നിങ്ങൾക്ക് താങ്ക് യു സോ മച്ച് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ അടുത്ത വീഡിയോയ്ക്ക് പെട്ടെന്ന് തന്നെ വരാം പിന്നെ എനിക്കിപ്പം ഈ 20 തൊട്ട് 29 വരെ എക്സാം ആണ് സ്കൂളിൽ വെച്ചിട്ടാണ് അപ്പോൾ അത്യാവശ്യം നന്നായി ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കണം കാരണം നമ്മുടെ സ്കൂളിൽ നമ്മൾ ഉഴപ്പാനൊന്നും പാടില്ലല്ലോ അപ്പോൾ വീഡിയോസിന് വല്ല ഡിലേ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അതാരും സെൻസിലെടുത്ത് സപ്പോർട്ടിന് കുറവൊന്നും ഇല്ലാതെ വരുന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു അപ്പം എക്സാം ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ചലഞ്ച് വീഡിയോസ് ഒക്കെ ചെയ്യാം അപ്പം നിങ്ങൾക്ക് മനസ്സിൽ ഞാൻ ചെയ്ത കൊള്ളാം എന്നുള്ള പോലെ കണ്ടന്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാം നമുക്ക് അതൊക്കെ പരിഗണിക്കാം ആൻഡ് പിന്നെ ഒന്നുമില്ല താങ്ക്സ് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് അമ്മക്കായാലും പപ്പക്കായാലും എല്ലാവർക്കും എന്റെ സിൽവർ പ്ലേ ബട്ടൺ കയ്യിൽ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ എന്നേക്കാൾ സന്തോഷമായിരുന്നു എൻ്റെ കുറേ ഫ്രണ്ട്സിനും അമ്മയ്ക്കും ചേച്ചിക്കും പപ്പയ്ക്കും ഒക്കെ അപ്പം എനിക്കെന്തോ ഭയങ്കര സന്തോഷം അയ്യോ എന്നെ എൻ്റെ അച്ചീവ്മെൻറ്റിൽ ഇവർക്ക് ഇത്ര ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ടല്ലോ എന്ന് അപ്പോൾ എന്താ പറയുക ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ടൈമാണിത് ആ ഹാപ്പിനെസ്സിൻ്റെ എല്ലാം കാരണം നിങ്ങളാണ് സോ നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു എനിക്ക് താങ്ക് യു പറഞ്ഞു മതി എനിക്ക് എങ്ങനെ താങ്ക് ചെയ്യേണ്ടതെന്ന് അറിയില്ല അതാണ് ഇവിടെ മെയിൻ ഒരു പ്രശ്നം അപ്പം എനിക്കിങ്ങനെ താങ്ക് യു പറഞ്ഞ് പറഞ്ഞ് എനിക്ക് മതിയായിട്ടില്ല അത് എൻ്റെ വാല അത് മാത്രമേ വരുള്ളൂ ചിലപ്പോൾ കാണാൻ നിങ്ങൾക്ക് ബോറടിക്കും ഈ കുട്ടി എത്ര നേരമായിട്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു പറയാൻ തുടങ്ങിയിട്ട് എന്ന് അപ്പോൾ എന്നാലും ലാസ്റ്റ് ഒന്നുമില്ല താങ്ക് യു സോ മച്ച് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഒന്ന് കുറേ നേരമായി പറയാൻ തുടങ്ങിയിട്ട് എന്നാലും ഇരിക്കട്ടെ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം അതുവരെയ്ക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക അപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും അപ്പോൾ അത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ സീ യു